നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ അതീവ രഹസ്യമായ രണ്ട് ഇന്റലിജൻസ് രേഖകൾ പുറത്തുവന്നു. ഇറാനിൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ വിവരങ്ങൾ അടങ്ങുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഇസ്രായേൽ സൈനിക നീക്കങ്ങൾ സംബന്ധിച്ച് അമേരിക്കൻ ചാര ഉപഗ്രഹങ്ങൾ നൽകിയ ചിത്രങ്ങളും വിവരങ്ങളും വിശകലനം ചെയ്തുകൊണ്ടാണ്. ആകാശത്ത് വെച്ച് വിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കൽ, തിരച്ചിൽ രക്ഷപ്പെടുത്തൽ ഓപ്പറേഷനുകൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ പുനർവിന്യാസം തുടങ്ങിയവയെല്ലാം ഇസ്രായേൽ നടത്തുന്നുണ്ട് എന്നാണ് ഈ രേഖകളിൽ വ്യക്തമാക്കുന്നത്. ഇറാൻ അനുകൂല ഗ്രൂപ്പുകളാണ് ഈ ഒരു രഹസ്യ വിവരങ്ങൾ അടങ്ങുന്ന രേഖകൾ പ്രചരിക്കുന്നത്. ഒക്ടോബർ 15-16 തീയതികളിൽ പുറത്തിറക്കിയതാണ് ഈ രേഖകൾ എന്നാണ് വിവരം. മാത്രമല്ല, ഈ രേഖകൾ പുറത്തു വന്നതോടെ ഇറാനെ ഇസ്രായേൽ ഉടൻ ആക്രമിക്കുമെന്ന ആ ഒരു സംശയം അല്ലെങ്കിൽ ആ ഒരു കാര്യം ഉറപ്പിക്കുക കൂടി ചെയ്യുകയാണ് ഈ രേഖകൾ. ഇസ്രായേലിലേക്ക് ഒക്ടോബർ 1 ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വളരെ രൂക്ഷമാക്കിയിരുന്നു. ഇറാൻ സൈന്യം അന്ന് പ്രതികരിച്ചത് ലെബനനിൽ ഹിസ്ബുല്ല മേധാവിയെയും ഇറാൻ സൈനിക കമാൻഡറെയും വധിച്ചതിന് തിരിച്ചടിയായാണ് ഈ ആക്രമണം എന്നാണ്. 200-ലേറെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന് നേർക്ക് ഇറാൻ തൊടുത്തു. ഇതിലേറെയും തകർത്തതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. പുറത്തുവിട്ട ഒരു രേഖയിൽ വ്യക്തമാക്കുന്നത് ഇസ്രായേൽ വ്യോമസേന ഇറാനിൽ ആക്രമണം നടത്തുന്നതിന് മുന്നോടിയായി വിവിധ തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നാണ്. തന്ത്രപ്രധാന മേഖലകളിൽ ഇസ്രായേൽ ആയുധങ്ങൾ വിന്യസിക്കുന്നതിനെ കുറിച്ചാണ് മറ്റൊരു രേഖയിൽ വ്യക്തമാക്കുന്നത്. രേഖകൾ പുറത്തുവന്നതിനെ കുറിച്ച് ചർച്ചകൾക്കും തുടക്കമായി കഴിഞ്ഞു. രേഖകൾ പുറത്തുവിട്ട വ്യക്തിയെക്കുറിച്ച് വ്യക്തതയില്ല. താഴെ തട്ടിലുള്ള അമേരിക്കൻ ഉദ്യോഗസ്ഥർ ആരെങ്കിലും രേഖകൾ പുറത്തുവിട്ടിരിക്കാം എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അമേരിക്കൻ അധികൃതർ ഇതേക്കുറിച്ച് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. അതേസമയം ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നോ എന്ന ചോദ്യങ്ങൾക്ക് എന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് നൽകിയിരിക്കുന്ന മറുപടിയും ഏറെ ശ്രദ്ധേയമാണ്. ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്ന സൂചനകളാണ് ജോ ബൈഡനും നൽകുന്നത്. എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ, എണ്ണപ്പാടങ്ങൾ ഇവ ആക്രമിക്കരുത് എന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ ജോ ബൈഡൻ നൽകിയിട്ടുണ്ട്. അതേസമയം ഗാസയിലും ലെബനാനിലും വ്യാപക ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. വടക്കൻ ഗാസയിലെ ഇസ്രായേൽ ഉപരോധം ഇപ്പോഴും തുടരുകയാണ്. UN പ്രത്യേക പ്രതിനിധി ഫ്രാൻസെസ്ക അൽബനീസ് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ്. ഫലസ്തീൻ പ്രദേശത്ത് നിയോഗിക്കപ്പെട്ട മനുഷ്യാവകാശങ്ങൾക്കുള്ള UN പ്രത്യേക പ്രതിനിധിയാണ് അദ്ദേഹം. ഗാസയിലെ ഇസ്രായേൽ ഉപരോധം നടക്കുന്നതാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇസ്രായേലിന്റെ ഗാസ വംശഹത്യ അതിഭീകരമാണെന്നും UN പ്രതിനിധി കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. ബെയ്ത്ത് ലാഹിയയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 87. കമാൽ അദ്വാൻ ഇന്തോനേഷ്യൻ ആശുപത്രികൾക്ക് നേരെയും ആക്രമണം നടക്കുന്നു. ആരോഗ്യ സംവിധാനങ്ങൾ തകർത്തും സഹായ വസ്തുക്കൾ നിഷേധിച്ചും ആസൂത്രിത വംശഹത്യയ്ക്കാണ് ഇസ്രായേൽ നീക്കമെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം കുറ്റപ്പെടുത്തുന്നത്. ലെബനാൻ തലസ്ഥാന നഗരിയായ ബെയ്റൂട്ടിന് നേരെ കഴിഞ്ഞ ദിവസം രാത്രിയും വ്യാപക ബോംബാക്രമണമാണ് നടന്നത്. നിരവധി പേർ കൊല്ലപ്പെട്ടു. ബെയ്റൂട്ടിലെ കൂടുതൽ കെട്ടിടങ്ങളിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ നിർദ്ദേശിച്ചു. ദക്ഷിണ ലെബനാൻ പ്രദേശങ്ങളും വ്യോമാക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.